ഡയറക്റ്റിംഗ് എന്താണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്? ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പ്രചോദനം നൽകുകയും അവരെ നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം, നിർദ്ദേശങ്ങൾ, പ്രചോദനം, അതുപോലെ അവരെ നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. എന്തെല്ലാമാണ് ഡയറക്റ്റിങ്ങിൻ്റെ ഘടകങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. സെക്കൻഡ് വൺ, മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം. തേർഡ് വൺ, ലീഡർഷിപ്പ് അതായത് നേതൃത്വം. ഫോർത്ത് വൺ, കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. എന്താണ് സൂപ്പർവിഷൻ? അതായത് കീഴ് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അവർക്ക് ലഭ്യമായ റിസോഴ്സുകൾ പരമാവധി ഉപയോഗം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ തൊഴിലാളികൾക്ക് നൽകുകയും അതിലൂടെ ലക്ഷ്യം നേടിയെടുക്കുകയും എന്നതാണ് സൂപ്പർവിഷൻ്റെ പ്രധാന ധർമ്മം. ഇനി എന്തെല്ലാമാണ് സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു സൂപ്പർവൈസർ എല്ലാ ദിവസവും തൊഴിലാളികളുമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരുമായി ഒരു സൗഹൃദ ബന്ധം നിലനിർത്താൻ സാധിക്കുന്നു. സെക്കൻഡ് വൺ, മാനേജ്മെൻറ്റിൻ്റെയും തൊഴിലാളികളുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരനായി സൂപ്പർവൈസർ പ്രവർത്തിക്കുന്നു. അതായത് മാനേജ്മെൻറ്റ് നൽകുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ആശയങ്ങൾ അത് തൊഴിലാളികളുമായി പങ്കുവയ്ക്കുകയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മാനേജ്മെൻറ്റിൽ എത്തിക്കുകയും ചെയ്യുന്നു. തേർഡ് വൺ, തൊഴിലാളികൾക്കിടയിലെ ഐക്യം അഥവാ യൂണിറ്റി നിലനിർത്തുവാൻ സൂപ്പർവൈസർ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഫോർത്ത് വൺ, മുൻനിശ്ചയിച്ച പ്രകാരമുള്ള ലക്ഷ്യം അടിസ്ഥാനമാക്കി ജോലിയുടെ പ്രകടനം ഉറപ്പാക്കുന്നു. അതായത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കുകയും, അതായത് സൂപ്പർവൈസർ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി തൊഴിലാളികളെ ഫലപ്രദമായി പ്രചോദിപ്പിക്കുകയും ചെയ്യുക. ഫിഫ്ത്ത് വൺ, തൊഴിലാളികൾക്ക് ആവശ്യമായ ഓൺ ദ ജോബ് ട്രെയിനിങ് നൽകുവാൻ സൂപ്പർവൈസറിന് കഴിയുന്നു. അതായത് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അതായത് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, അതുപോലെ കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ തുടങ്ങിയവയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, സ്ഥാപനത്തിലെ തൊഴിലാളികളെ സ്വാധീനിക്കുന്നതിൽ സൂപ്പർവൈസറി ലീഡർഷിപ്പ് ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിൻറ്റ്, ഒരു നല്ല സൂപ്പർവൈസർ തൊഴിലാളി ചെയ്ത ജോലികൾ വിശകലനം ചെയ്യുകയും അവർക്ക് ആവശ്യമായ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാനും കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത്? അതായത് ഒരു വ്യക്തിയെ ഒരു പ്രവൃത്തി ചെയ്തതിന് പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തെല്ലാമാണ് മോട്ടിവേഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ നോക്കാം. ഫസ്റ്റ് വൺ, മോട്ടിവേഷൻ ഈസ് ആൻ ഇൻറ്റേർണൽ ഫീലിംഗ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു വികാരമാണ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് എന്ത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. അതായത് നമ്മുടെ ലക്ഷ്യത്തെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ മോട്ടിവേഷനിലൂടെ സാധിക്കുന്നു. തേർഡ് വൺ, മോട്ടിവേഷൻ ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോട്ടിവേഷൻ ഒന്നുകിൽ പോസിറ്റീവായി വരാം അല്ലെങ്കിൽ നെഗറ്റീവായും വരാം. ഫോർത്ത് വൺ, മോട്ടിവേഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. മോട്ടിവേഷൻ എന്താണ്? ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, തൊഴിലാളികളുടെയും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെയും പ്രകടന നിലവാരം മെച്ചപ്പെടുത്തുവാൻ മോട്ടിവേഷനിലൂടെ സാധ്യമാകുന്നു. സെക്കൻഡ് വൺ, മോട്ടിവേഷനിലൂടെ ഒരാളുടെ പലതരത്തിലുള്ള ചിന്തകളെ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ ശരിയായ രീതിയിലേക്ക് നയിക്കുവാൻ സാധ്യമാകുന്നു. തേർഡ് വൺ, തൊഴിലാളികളുടെ പിരിഞ്ഞുപോക്ക് തടയുവാനും അതുപോലെ തന്നെ പുതിയതായി തിരഞ്ഞെടുക്കേണ്ട തൊഴിലാളികളുടെ പരിശീലനത്തിനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിനും ഉണ്ടാകുന്ന ചിലവുകൾ നിയന്ത്രിക്കുവാനും മോട്ടിവേഷനിലൂടെ സാധ്യമാകുന്നു. ഫോർത്ത് വൺ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഹാജരില്ലായ്മ കുറയ്ക്കുവാൻ സഹായിക്കുന്ന ഒന്നാകുന്നു. ഫിഫ്ത്ത് വൺ, തൊഴിലാളികളിൽ നിന്നുള്ള എതിർപ്പിനെ കുറയ്ക്കുവാനും മോട്ടിവേഷനിലൂടെ സാധ്യമാകുന്നു. നെക്സ്റ്റ്, മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ഓഫ് മോട്ടിവേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്.
അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പ്രധാനമായും അഞ്ച് ശ്രേണിയിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ അഞ്ച് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് വൺ, ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ്. അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ പാർപ്പിടം, അഭയം, ഉറക്കം തുടങ്ങിയ ആവശ്യങ്ങളാണ് സൈക്കോളജിക്കൽ നീഡ്സിൻ്റെ ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. സംഘടനപരമായ പശ്ചാത്തലത്തിലാണെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി അടിസ്ഥാന ശമ്പളമാണ് അദ്ദേഹത്തെ കൂടുതൽ മോട്ടീവാക്കുന്നത്. സെക്കൻഡ് വൺ, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്. അതായത് ശാരീരികവും അതുപോലെ തന്നെ മാനസികവുമായ സുരക്ഷ ഉറപ്പുവരുത്തും, അതായത് സംരക്ഷണം നൽകുന്ന ആവശ്യങ്ങളാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. അതായത് തൊഴിൽ സുരക്ഷ, വരുമാന സ്ഥിരത, പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവ ഇത്തരം ആവശ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. തേർഡ് വൺ, അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ് നീഡ്സ്. ഈ ഒരു സ്റ്റേജിൽ സ്നേഹം, അതുപോലെ തന്നെ അംഗീകാരം, സൗഹൃദം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിൽ ഉൾക്കൊള്ളുന്നത്. ഫോർത്ത് വൺ, എസ്റ്റീം നീഡ്സ്. അതായത് ആത്മാഭിമാനം, അതുപോലെ തന്നെ സ്വയംഭരണ പദവി, അംഗീകാരം, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റൽ എന്നീ ഘടകങ്ങൾ ഇത്തരം ആവശ്യകതയിൽ ഉൾപ്പെടുന്നു. അതായത് എസ്റ്റീം നീഡ്സിൽ ഉൾപ്പെടുന്നു. ലാസ്റ്റ് സ്റ്റേജ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതായത് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആവശ്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് എന്തെല്ലാം ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കാൻ ഈ ആവശ്യങ്ങൾ അവനെ പ്രാപ്തനാക്കുന്നു. ഓക്കെ, മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി എന്തെല്ലാം സങ്കല്പങ്ങളുമായി ബന്ധമുള്ളതാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒരു വ്യക്തിയുടെ സ്വഭാവം അയാളുടെ ആവശ്യം എന്താണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ, ഒരു വ്യക്തിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹൈറാർക്കി ലെവലിൽ ആയിരിക്കും. അപ്പോൾ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഉയർന്ന തലങ്ങളിലേക്കായിരിക്കും എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഉണ്ടാവുന്നത്. ആദ്യം നമുക്ക് ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ആവശ്യം, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വരും, ദെൻ അടുത്ത സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. തേർഡ് വൺ, തൃപ്തീകരിക്കപ്പെട്ട ഒരു ആവശ്യം ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കുകയില്ല. അതായത് ഒരു സ്റ്റേജിൽ നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും നൽകാമെന്ന് പറഞ്ഞ് ഒരാളെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടീവ് ചെയ്യാൻ സാധിക്കുകയില്ല. അടുത്ത സ്റ്റേജിൽ എന്താണോ ലഭിക്കുന്നത് അത് നൽകാമെന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് അയാളെ മോട്ടീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർത്ത് വൺ, താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ എന്തെല്ലാമാണ് അതെല്ലാം തൃപ്തികരമാകുമ്പോൾ മാത്രമേ ഒരാൾ അടുത്ത ശ്രേണിയിലേക്ക് നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ശ്രേണിയിലേക്ക് നീങ്ങുകയുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് ബേസിക് സൈക്കോളജിക്കൽ നീഡ്സായ ഫുഡ്, ഷെൽട്ടറൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ, ആ ഒരു ലെവലിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജായ സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്സ്, അതായത് ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ലഭിക്കണമെന്നും അത് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമേ അതിൻ്റെ അടുത്ത സ്റ്റേജായ അഫിലിയേഷൻ അല്ലെങ്കിൽ ബിലോങ്നെസ് നീഡ്സ് അങ്ങനെ മേപ്പോട്ട് പോവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത്? അതായത് ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും ജോലി ചെയ്യാൻ കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു കലയാണെന്ത് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകളെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവാണെന്ത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ലീഡർഷിപ്പ് മറ്റുള്ളവരുടെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വരുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ്. തേർഡ് വൺ, ഒരു ലീഡറും അദ്ദേഹത്തിൻ്റെ അനുയായികളും തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിനാണ് ലീഡർഷിപ്പ് ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ, ലീഡർഷിപ്പ് എന്നതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരു തുടർ പ്രക്രിയയാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്? എന്തെല്ലാമാണ് ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ലീഡർഷിപ്പ് എപ്പോഴും അനുയായികളെ സ്വാധീനിക്കുകയും ആ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി സംഭാവനകൾ നൽകുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. സെക്കൻഡ് വൺ, ഒരു ലീഡർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായി ഒരു നല്ല ആത്മബന്ധം പുലർത്തുന്ന ആളായിരിക്കും. തേർഡ് വൺ, സ്ഥാപനത്തിൻ്റെ അനിവാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഒരു നല്ല ലീഡർഷിപ്പ് ആവശ്യമാണ്. ഫോർത്ത് വൺ, സ്ഥാപനത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ലീഡർഷിപ്പ് ആവശ്യമാണ്. ഫിഫ്ത് വൺ, ഒരു നല്ല നേതാവ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികളെ പരിശീലിപ്പിക്കുന്നു, തനിക്ക് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ? ഒരു നല്ല നേതാവിന് വേണ്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതായത്
നല്ല ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ തന്നെ ഹെൽത്ത്, അപ്പിയറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നതാണ്. സെക്കൻഡ് വൺ, നോളേജ്. അതായത് ഒരു നേതാവിന് നോളേജ് അത്യാവശ്യമായുള്ള ഒരു കാര്യമാണ്. അതായത് അത്തരത്തിലുള്ള നേതാക്കൾക്ക് മാത്രമേ ജീവനക്കാർക്ക് ശരിയായ നിർദ്ദേശവും അതുപോലെ മോട്ടിവേഷനും നൽകുവാൻ സാധിക്കുകയുള്ളൂ. തേർഡ് വൺ, ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ വിശ്വസ്തത. അതായത് ഒരു നേതാവ് എപ്പോഴും വിശ്വസ്തനും സത്യസന്ധനും ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും ധാർമ്മികതയും കാത്തുസൂക്ഷിക്കുന്നതിൽ അയാൾ മറ്റുള്ളവർക്ക് മാതൃകയാവുകയും വേണം. ഫോർത്ത് വൺ, ഇനിഷ്യേറ്റീവ്. അതായത് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുന്ന ഒരാളായിരിക്കണം ആര്, ഒരു ലീഡർ എന്ന് പറയുന്നത്. ആ ഒരു നേതാവിന് ധൈര്യവും അതുപോലെ തന്നെ മുൻകൈ എടുക്കുവാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അവസരങ്ങൾ തങ്ങളെ തേടി വരുന്നത് കാത്തിരിക്കുന്നതിന് പകരം അവസരങ്ങൾ മുതലെടുത്ത് ആ ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി ഉപയോഗിക്കുന്ന ആളായിരിക്കണം ഒരു നല്ല നേതാവ്. ഫിഫ്ത്ത് വൺ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതായത് ഒരു നല്ല നേതാവിന് ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. തൻ്റെ ആശയങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും കഴിയുന്ന ഒരാളായിരിക്കണം ഒരു നല്ല നേതാവ്. സിക്സ്ത് വൺ, മോട്ടിവേഷൻ സ്കിൽ. ഒരു നേതാവ് എപ്പോഴും ഒരു നല്ല മോട്ടിവേറ്റർ ആയിരിക്കണം. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അറിയുകയും അത് നേടിയെടുക്കുവാൻ അവരെ പ്രചോദിപ്പിക്കുകയും വേണം. സെവൻത് പോയിൻറ്റ്, സെൽഫ് കോൺഫിഡൻസ്. അതായത് ഒരു നേതാവിന് ഉയർന്ന തോതിലുള്ള ആത്മവിശ്വാസം ആവശ്യമാണ്. കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ തൻ്റെ അനുയായികൾക്ക് വേണ്ട ആത്മബലം കൊടുക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം ഒരു നല്ല നേതാവ്. എയ്റ്റ് വൺ, ഡിസിസീവ്നെസ്. അതായത് ജോലി ചെയ്യുന്നതിൽ ഒരു നേതാവ് നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. അതായത് ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായം മാറ്റാതിരിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം ഒരു നല്ല നേതാവ്. ലാസ്റ്റ് വൺ, സോഷ്യൽ സ്കിൽസ്. അതായത് ഒരു നല്ല നേതാവ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും സുഹൃത്തുക്കളോടും സ്നേഹത്തോടും കരുതലോടും കൂടി ഇടപെടുകയും ആളുകളെ മനസ്സിലാക്കുകയും അവരോട് ഒരു നല്ല ബന്ധം പുലർത്താനും കഴിയുന്ന ആളായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. എന്തെല്ലാമാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ട് ആസ് ബേസിസ് ഓഫ് കോർഡിനേഷൻ. അതായത് ആശയവിനിമയം ഏകോപനത്തിൻ്റെ അടിസ്ഥാന ഘടകവുമായി മാറുന്നു. സെക്കൻഡ് വൺ, ഹെൽപ്സ് ഇൻ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന ഒന്നാണെന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ, ആക്ട് ആസ് ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ അടിസ്ഥാനമാണെന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഇൻക്രീസസ് മാനേജറിയൽ എഫിഷ്യൻസി. അതായത് മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിക്കേഷനിലൂടെ സാധ്യമാകുന്നു. ഫിഫ്ത്ത് വൺ, പ്രൊമോട്ട്സ് കോപ്പറേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ പീസ്. അതായത് സഹകരണവും അതുപോലെ തന്നെ വ്യാവസായികമായ സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നു. സിക്സ്ത് വൺ, എസ്റ്റാബ്ലിഷസ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷനിലൂടെ മികച്ച നേതൃത്വം സാധ്യമാകുന്നു. ലാസ്റ്റ് വൺ, ബൂട്സ് മോറൽ ആൻഡ് പ്രൊവൈഡ്സ് മോട്ടിവേഷൻ. അതായത് ആത്മസംതൃപ്തിക്കും അതുപോലെ തന്നെ ഉത്തേജനവും നൽകുവാൻ മോട്ടിവേഷനിലൂടെ സാധ്യമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻറ്റർ. അതായത് ഒരാളുടെ ആശയം മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണ് അല്ലേ. അപ്പം ആ ഒരു ആശയവിനിമയത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണോ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാം, സെൻറ്റർ എന്ന് പറയാം. സെക്കൻഡ് വൺ, മെസ്സേജ്. മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ്, ഐഡിയാസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫീലിങ്സ് ആവാം അല്ലെങ്കിൽ സജഷൻസ് ആവാം, മറ്റൊരാളിലേക്ക് എത്തിക്കേണ്ട കണ്ടൻറ്റ്, അതാണ് എന്ത് പറയുന്നത്, മെസ്സേജ് എന്ന് പറയുന്നത്. തേർഡ് വൺ, എൻകോഡിങ്. നമുക്ക് മറ്റൊരാൾക്ക് നൽകേണ്ട മെസ്സേജ് സിമ്പിൾസ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേർഡ്സ് ആവാം അല്ലെങ്കിൽ പിക്ചേഴ്സ് ആവാം. അപ്പം ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് എൻകോഡ് ചെയ്യണം, അതായത് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഫോർത്ത് വൺ, മീഡിയ. മീഡിയ എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന ആ ഒരു മെസ്സേജ് എൻകോഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയാണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത്. അതായത്
ഫേസ് ടു ഫേസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എഴുതി അയക്കുകയാണ്, പോസ്റ്റ് വഴി അയക്കുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതെന്താണ്, എൻകോഡ് ചെയ്തതിന് ശേഷമാണ് മീഡിയ പ്ലാറ്റ്ഫോം വഴി കടന്നു പോകുന്നത്. നെക്സ്റ്റ് വൺ, ഡീകോഡിംഗ്. എൻകോഡ് ചെയ്ത ആ ഒരു മെസ്സേജ് മീഡിയ വഴി കടന്ന് റിസീവറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഡീകോഡിംഗ് ആവശ്യമാണ്. ഡീകോഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറുകയുള്ളൂ, അല്ലേ? ഇപ്പം നമ്മളൊരു ഫോട്ടോ അയക്കുകയാണെങ്കിൽ ആ ഫോട്ടോ അതേപോലെ ഇൻ്റർനെറ്റ് വഴി കടന്നു വരുവാണോ? അല്ല, അത് എൻകോഡ് ചെയ്തതിന് ശേഷമാണ്, ഒരു മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറിയതിന് ശേഷമാണ് മീഡിയ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി നമ്മുടെ റിസീവറിലേക്ക് എത്തുന്നത്. ആ റിസീവറിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാവുന്ന ഫോർമാറ്റിലേക്ക് ഡീകോഡ് ചെയ്യപ്പെടുന്നു. നമ്മൾ വാട്സപ്പിലൊക്കെ കാണാറില്ലേ, എൻഡ് ടു എൻക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലോ, ഒരു മെസ്സേജ് അയക്കുമ്പോൾ തൊട്ട് താഴെ കാണിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിസീവർ. ആരാണോ ഈ ഒരു മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ, അദ്ദേഹത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിസീവർ എന്ന് പറയാൻ പറ്റും. സെവൻത് വൺ, ഫീഡ്ബാക്ക്. അതായത് ഒരാൾ അയച്ചൊരു മെസ്സേജ് റിസീവറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ശരിയായ ആശയം അല്ലെങ്കിൽ ആ ശരിയായ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുകയാണെന്ന് ഫീഡ്ബാക്കിൽ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ, നോയ്സ്. നോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ സെൻഡറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ റിസീവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തടസ്സങ്ങളായിരിക്കും ഒരു ആശയവിനിമയത്തിലുണ്ടാവുന്ന നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ. എവിടെ നിന്നാണോ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടമെന്ന് പറയുന്നത്, അവിടെയാണ് സെൻഡർ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് കാര്യമാണോ, എന്ത് കണ്ടൻറ്റാണോ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ മെസ്സേജ് എന്നും ആ ഒരു മെസ്സേജ് ഏതെങ്കിലും ഒരു മാധ്യമം വഴിയായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് എൻകോഡിംഗ് സംഭവിക്കുന്നു. എൻകോഡിംഗ് മീൻസ് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ, വീഡിയോസ് അല്ലെങ്കിൽ സിമ്പിൾസ് മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ റിസീവറിൽ എത്തുന്നതിന് മുമ്പ് എന്താണ്, അത് ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്തില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല, എന്താണ് അതെന്ന് നമുക്ക് മനസ്സിലാവാതെ വരും. ദെൻ റിസീവറിലേക്ക് എത്തിയതിന് ശേഷം ശരിയായ അർത്ഥം റിസീവറിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരിച്ച് സെൻറ്ററിന് ഫീഡ്ബാക്ക് നൽകാറുണ്ട്. നോയ്സ് എൻകോഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡീകോഡ് ചെയ്യുന്ന സമയത്തും സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും റിസീവറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. അതായത് ആശയവിനിമയത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെമൻറ്റിക് ബാരിയർ. എന്താണ് സെമൻറ്റിക് എന്ന് പറയുന്നത്? അതായത് വാക്കുകളുടെയോ സെൻറ്റൻസുകളുടെയോ അർത്ഥങ്ങൾ പഠിക്കുന്ന ഭാഷാശാസ്ത്രത്തിൻ്റെ ശാഖയാണെന്ത് സെമൻറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ആശയവിനിമയം നടക്കുമ്പോൾ നമ്മുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും ചെയ്യുന്നു, അല്ലേ? അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ പദസംബന്ധമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുണ്ടാവുന്ന ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങളെയാണെന്ത് സെമൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് തെറ്റായ പദങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ തെറ്റായ വിവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങളാണെന്ത് സെമൻറ്റിക് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് സെമൻറ്റിക് ബാരിയേഴ്സ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ്. അതായത് ചില സമയങ്ങളിൽ മേലധികാരി ഉദ്ദേശിച്ച ആശയങ്ങൾ അതേപടി തന്നെ കീഴ് ജീവനക്കാരിൽ എത്തിക്കുവാൻ സാധിക്കാതെ വരുന്നു. ഇതിന് കാരണം എന്തായിരിക്കാം? തെറ്റായ വാക്കുകളോ അല്ലെങ്കിൽ ആവശ്യമുള്ള വാക്കുകൾ ഒഴിവാക്കുന്നത് കൊണ്ടോ ആവാം അത്തരത്തിലൊരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ, സിമ്പിൾസ് വിത്ത് ഡിഫറെൻറ്റ് മീനിങ്സ്. അതായത് ഒരു വാക്കിന് അനവധി അർത്ഥങ്ങളുണ്ട്, അല്ലേ? അതായത് ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന വാക്കുകളുടെ അത്തരം ഒരു അർത്ഥം അല്ലെങ്കിൽ ശരിയായ അർത്ഥം എന്താണെന്ന് കേൾക്കുന്ന ആളിന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവിടെയും ആ ഒരു കമ്മ്യൂണിക്കേഷന് ബാരിയർ ഉണ്ടാവാം. തേർഡ് വൺ, ഫോൾട്ടി ട്രാൻസ്ലേഷൻസ്. അതായത് ചിലപ്പോഴൊക്കെ ആശയവിനിമയത്തിന് ഒരു ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ട ആശയങ്ങൾ തൊഴിലാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കേണ്ടതായി വരും. അതായത് എല്ലാ തൊഴിലാളികൾക്കും ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല, അല്ലേ? അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷ മലയാളമാണെങ്കിൽ ആ ഒരു മലയാളം ഭാഷയിലേക്ക് നമുക്ക് തർജ്ജിമ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വിവർത്തനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ തർജ്ജിമ ചെയ്യുന്ന ആൾക്ക് രണ്ട് ഭാഷയും അതായത് ഇംഗ്ലീഷും മലയാളം വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ ആ ഒരു ആശയവിനിമയത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും, ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റില്ല, ആ ഒരു ആശയം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എവിടെ വരുന്നതാണ്, സെമൻറ്റിക് ബാരിയറിൽ വരുന്നതാണ്.
ഫോർത്ത് വൺ അൺക്ലാരിഫൈഡ് അസംഷൻസ്, അതായത് ചില കമ്മ്യൂണിക്കേഷനിൽ ലഭ്യമാകുന്ന അസംഷൻസ് അല്ലെങ്കിൽ അനുമാനങ്ങൾ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഹോട്ടലിലെ കാര്യങ്ങളാണെങ്കിൽ ഒരു മേലധികാരി അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരൻ്റെ ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ഗസ്റ്റ് ഇന്ന് ഇദ്ദേഹമാണ്, അപ്പോൾ ഇദ്ദേഹത്തിനെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ഒരു ഗസ്റ്റിൻ്റെ ഭക്ഷണം, താമസം എന്നിവയിൽ ശ്രദ്ധിക്കണമെന്നാണ് ആ ഒരു മേലധികാരി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ ഒരു ഗസ്റ്റിന് അപകടമൊന്നുമില്ലാതെ സൂക്ഷ്മതയോടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് കീഴ് ജീവനക്കാരൻ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഈ അനുമാനത്തിലെ അവ്യക്തത മൂലം ആ ഒരു ഗസ്റ്റിന് പ്രയാസപ്പെടാനും ഇടയാകുന്നു. അതാണ് അൺക്ലാരിഫൈഡ് അസംഷൻസ് എന്ന് പറയുന്നത്, അതായത് വ്യക്തതയില്ലാത്ത അനുമാനങ്ങൾ. ഫിഫ്ത്ത് വൺ ടെക്നിക്കൽ ജാർഗോൺ, അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ പദങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകണമെന്നില്ല. അപ്പം അത്തരത്തിലുള്ള വാക്കുകൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്കത് മനസ്സിലായില്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ആശയവിനിമയത്തിലുണ്ടാകുന്ന തടസ്സമാണെന്ത് ടെക്നിക്കൽ ജാർഗോൺ എന്ന് പറയുന്നത്. ഇതൊരു സെമറ്റിക് ബാരിയറാണ്. ലാസ്റ്റ് വൺ ബോഡി ലാംഗ്വേജ് ആൻഡ് ഗെസ്ച്വർ ഡീകോഡിംഗ്, അതായത് സംസാരിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധമില്ലെങ്കിൽ വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ സംസാരിക്കുന്ന ആൾ നൽകുന്ന വിവരങ്ങളുടെ മറുപടിയായി ആ കേൾക്കുന്ന ആൾ തലയാട്ടുകയാണെങ്കിൽ അതിന് അതെ എന്നുള്ള അർത്ഥമുണ്ട് അല്ലെങ്കിൽ അല്ല എന്നുള്ള രണ്ടാമതൊരർത്ഥവുമായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇതും സെമൻറ്റിക് ബാരിയറിൽ ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ സൈക്കോളജിക്കൽ ബാരിയർ, അതായത് വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ആശയവിനിമയം നടത്താനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനോ സാധ്യമല്ലാതെ വരുന്ന തടസ്സമാണെന്ത് സൈക്കോളജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സൈക്കോളജിക്കൽ ബാരിയർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രീമെച്യൂർ ഇവാലുവേഷൻ, അതായത് സംസാരിക്കുന്ന ആൾ അദ്ദേഹം ആശയവിനിമയം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അതിൽ കേൾക്കുന്ന ആൾക്കാർ ആ ഒരു സന്ദേശത്തിൻ്റെ അർത്ഥം വിലയിരുത്താറുണ്ട്. ഇത് മുൻവിധിക്കും തെറ്റായ മറുപടിക്കും കാരണമാകുന്നു. സെക്കൻഡ് വൺ ലാക്ക് ഓഫ് അറ്റൻഷൻ, അതായത് കേൾക്കുന്ന ആളിൻ്റെ മനസാന്നിധ്യമില്ലായ്മയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയില്ലായ്മയും ആശയവിനിമയം ഫലവത്തല്ലാതാക്കുകയും വിവരങ്ങൾ തെറ്റായി ധരിക്കാനും ഇടവരുത്താറുണ്ട്. തേർഡ് വൺ ലോസ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് പുവർ റീറ്റൻഷൻ, അതായത് സംസാരിക്കുന്ന മെസ്സേജ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പല ലെവൽസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മെസ്സേജിൻ്റെ ശരിയായ മീനിങ്ങിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ കടന്നുകൂടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം ശ്രദ്ധ കുറവോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ കാരണം വിവരങ്ങൾ ദീർഘനേരം ഓർമ്മയിൽ വയ്ക്കാനും കഴിയാതെ വരുന്നു. ഫോർത്ത് വൺ ഡിസ്ട്രക്റ്റ്, അതായത് വിശ്വാസമില്ലായ്മ. സംസാരിക്കുന്ന ആളിനും കേൾക്കുന്ന ആളിനും പരസ്പരം വിശ്വാസമില്ലെങ്കിലും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ബാരിയേഴ്സ്, അതായത് തടസ്സങ്ങളുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ ഓർഗനൈസേഷൻ ബാരിയർ. ഏതൊക്കെ തരത്തിലാണ് ഓർഗനൈസേഷൻ ബാരിയർ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ പോളിസി, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനം കേന്ദ്രീകൃതമാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ സ്വതന്ത്ര ആശയവിനിമയത്തിന് ആളുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് ഇല്ല. അതായത് ആശയവിനിമയം വളരെ സുഗമമായി നടക്കാറില്ല. സെക്കൻഡ് വൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് കർക്കശമായ നിയമങ്ങളും അതുപോലെ തന്നെ ഗൗരവമായ നടപടിക്രമങ്ങളും ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. തേർഡ് വൺ സ്റ്റാറ്റസ്, അതായത് മേലധികാരിയുടെ ഉയർന്ന പദവി കീഴ് ജീവനക്കാരനുമായി മാനസിക അകലം സൃഷ്ടിക്കാൻ ഇടയാക്കുന്നു. ഫോർത്ത് വൺ കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, സങ്കീർണമായ സംഘടനാ തട്ടുകളുള്ള ഒരു സ്ഥാപനത്തിൻ്റെ സന്ദേശം പല ലെവൽസിലൂടെ കടന്നു പോകുമ്പോൾ കാലതാമസം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. ഫിഫ്ത്ത് വൺ ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്, അതായത് ഒരു സ്ഥാപനത്തിൽ സ്മൂത്തായിട്ടും ക്ലിയറായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ
ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ബാരിയർ, പേഴ്സണൽ ബാരിയർ അല്ലെങ്കിൽ വ്യക്തിപരമായ തടസ്സങ്ങൾ. എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ബാരിയർ ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി, അതായത് അധികാരത്തിന് വെല്ലുവിളിയാകുമെന്നൊരു ഭയം. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ തൻ്റെ അധികാരത്തെ മോശമായി ബാധിച്ചേക്കാം എന്നൊരു സുപ്പീരിയർ കരുതുകയാണെങ്കിൽ, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി കാട്ടും. അപ്പം അത്തരത്തിലുണ്ടാവുന്ന തടസ്സമാണെന്ത്? ഫിയർ ഓഫ് ചലഞ്ച് ടു അതോറിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഓഫ് സുപ്പീരിയർ ഓൺ ഹിസ് സബോർഡിനേറ്റ്, അതായത് കീഴ് ജീവനക്കാരിലുള്ള വിശ്വാസക്കുറവ്. ഒരു മേലധികാരിക്ക് തൻ്റെ കീഴ് ജീവനക്കാരിൽ വിശ്വാസമില്ലെങ്കിൽ അവരുടെ ഉപദേശമോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ തേടണമെന്ന് ഇല്ല. തേർഡ് വൺ, അൺവില്ലിങ്നെസ് ടു കമ്മ്യൂണിക്കേറ്റ്, അതായത് ഒരാളുടെ താല്പര്യങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം എന്ന നിഗമനത്തിൽ പലപ്പോഴും കീഴ് ജീവനക്കാർ മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താൻ മടി കാട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും അവിടെ ഒരു ബാരിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തടസ്സം അവരുടെ കമ്മ്യൂണിക്കേഷനിൽ, സുപ്പീരിയർ സബോർഡിനേറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഒരു ബാരിയർ അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസെൻറ്റീവ്സ്. ഒരു നല്ല നിർദ്ദേശത്തിന് പ്രതിഫലമോ പ്രശംസയോ ഇല്ലെങ്കിൽ കീഴ് ജീവനക്കാർ നിർദ്ദേശങ്ങൾ നൽകുവാൻ തയ്യാറാകണമെന്നും ഇല്ല. ഇതും എന്താണ്? ഒരു പേഴ്സണൽ ബാരിയറാണ്.